നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. മക്കത്തെ മുശ്രിക്കുകളുടെ ആരാധ്യന്മാരാകുന്ന ലാത്ത, ഉസ്സ, മനാത്ത പെൺമക്കള് അല്ലെങ്കിൽ പെണ്ണുങ്ങള് ആയിട്ടുള്ള ഈ ദൈവങ്ങൾ, ഈ ദൈവങ്ങളുടെ ഉന്നത അവരുടെ മുകളിലായിട്ട് ഒരു സുപ്രീം ദൈവം എന്നൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു. ആ ദൈവത്തെ അവർ അല്ലാ എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ, അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതാണ് ചർച്ചാ വിഷയം. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വാദം എന്താണ്? അദ്ദേഹം പറഞ്ഞു ലാത്ത, ഉസ്സ, മനാത്ത. മോഡറേറ്റർ ഒന്ന് ഇടപെടേണ്ടതുണ്ട്. മോഡറേറ്ററോട് ഇന്നത്തെ ചർച്ചാ വിഷയം എഴുതി തയ്യാറാക്കി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഖുറൈശി ബഹുദൈവ മതത്തിലെ അള്ളാഹു സമന്മാരിൽ ഒരുവനോ ഏറ്റവും ഉന്നതനായ ദൈവനോ എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം. അല്ലാതെ ലാത്തയുടെ മോളുള്ളതാണോ അള്ളാഹു, താഴെയുള്ളതാണോ അള്ളാഹു എന്നുള്ള ചർച്ചാ വിഷയം ഇന്നില്ലായിരുന്നു. ഇല്ലാത്ത കാര്യം പറയില്ല നിഷാദ്, പ്ലീസ് മോഡറേറ്റർ. എന്റെ ചോദ്യമാണേ, ലാത്ത, ഉസ്സ, മനാത്ത അടക്കമുള്ള ദൈവങ്ങളുടെ മുകളിലുള്ള സുപ്രീം പവറാണ് അള്ളാഹു എന്നതല്ലേ എന്റെ വാദം? അല്ല, സമന്മാരിൽ ഒരുവനാണോ ഏറ്റവും ഉന്നത, ലാത്തയുടെ ഉന്നതനാണോ എന്നല്ല, ഏറ്റവും ഉന്നതനാണ് ഖുറൈശി ദൈവങ്ങളിൽ ഏറ്റവും ഉന്നതനാണോ അള്ളാഹു, സുപ്രീം ഗോഡാണോ അള്ളാഹു, സമന്മാരിൽ ഒരുവനാണോ അള്ളാഹു, അതാണല്ല. ലാത്തയുടെ കാര്യം പോലും നമ്മുടെ ഡെഫിനിഷനകത്ത് സമന്മാര് എന്നതുകൊണ്ട് താങ്കൾ പറയുന്നത് അവരാരാധിച്ചിരുന്ന ദൈവങ്ങളുടെ ദൈവം. സമന്മാർ എന്നതുകൊണ്ട് ഞാനല്ല, ഒരാളുടെ സമനാണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ സമനാണെന്ന് വെച്ചാൽ ആ കോ ഈക്വൽ ആയിട്ടുള്ള സമനായിരിക്കണം. അതായത് മറ്റൊരു പ്രൈം മിനിസ്റ്റർ മാത്രമേ പ്രൈംസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സമന്മാരിൽ ഒരുവനാണോ സുപ്രീം ഗോഡാണോ? ലാത്തയുടെ കാര്യമല്ല, 1360 ദൈവങ്ങളുണ്ട്. അതിൽ ഖുറൈശി ബഹുദൈവ മതത്തിൽ 1300 ദൈവങ്ങളുള്ളതിൽ അള്ളാഹു സമന്മാരിൽ ഒരുവനായ ദൈവമായിരുന്നു അതോ ഏറ്റവും ഉന്നതനായ ദൈവമായിരുന്നു? ഇതാണ് ചോദ്യം. ഏറ്റവും ഉന്നതനാണെങ്കിൽ സമന്മാരിൽ ഒരുവനാവത്തില്ല, സമന്മാരിൽ ഒരുവനാണെങ്കിൽ ഏറ്റവും ഉന്നതനും ആവത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഡിബേറ്റ് വിഷയം അല്ല, നമ്മുടെ ഡിസ്കഷൻ അല്ല നിഷാദ്, അതൊന്നുമല്ല ഇവിടുത്തെ ഡിസ്കഷൻ. ഡിബേറ്റ് വിഷയം ഡിഫൈൻഡ് ആണ്, പ്രീ പബ്ലിഷ്ഡ് ആണ്, റിട്ടേൺ ആയിട്ട് എഴുതി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിബേറ്റ് വിഷയം താങ്കൾ മാറ്റി പറയരുത്. അതാണ് മോഡറേറ്ററോട് പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്റെ വാദം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാം. താങ്കളുടെ വാദം ഇതായിരുന്നു എന്ന് ആവർത്തിക്കാം, പക്ഷേ ഡിബേറ്റ് വിഷയം ഇതായിരുന്നു എന്ന് ആവർത്തിക്കരുത്. ഡിബേറ്റ് വിഷയം ആവർത്തിക്കാം, ഞാൻ ഡിബേറ്റിലെ ഒരു അംഗമല്ലേ. ഡിബേറ്റ് വിഷയം സഹോദര, ഇവിടെ ഡിബേറ്റ് വിഷയം ലാത്തയുടെ സുപ്പീരിയർ ആണോ അള്ളാഹു എന്നുള്ളതല്ല, ലാത്തയുടെ വാപ്പയാണ് അള്ളാഹു. ഇവിടുത്തെ ഡിബേറ്റ് വിഷയം സെബാസ്റ്റ്യൻ, നിഷാദ് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയുന്ന സമയത്ത് അതല്ല ഇവിടുത്തെ പ്രശ്നം. അതായത് ഇവിടെ ചോദ്യം ചോദിക്കുന്നതായിട്ട് ഒരു പ്രശ്നവും, നിഷാദിന് ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു പ്രീ ഫിക്സ് ഇവിടെ ഇന്നത്തെ ഡിസ്കഷന്റെ, ഇന്നത്തെ ഡിബേറ്റിന്റെ ടോപ്പിക് വളരെ കൃത്യമായിട്ട് രണ്ടു കൂട്ടരും പരസ്പരം പരസ്യമായി സംബന്ധിച്ച് എഴുതി തയ്യാറാക്കിയ ടോപ്പിക്കാണ്. ഖുറൈശി ബഹുദൈവ മതത്തിലെ അള്ളാഹു സമന്മാരിൽ ഒരുവനോ ഏറ്റവും ഉന്നതനായ ദൈവനോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അല്ലാതെ ലാത്തയുടെ സുപ്പീരിയർ ആണോ അള്ളാഹു എന്നൊരു ചോദ്യം ഇവിടെ വന്നിട്ടില്ല. ഖുറൈശി ബഹുദൈവ മതത്തിൽ അള്ളാഹുവിന് സമനായിട്ട് ഒരു ദേവനെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഈ പറ സമന്മാരിൽ ഒരുവനാണ് അള്ളാഹു എന്ന് വരും. അള്ളാഹുവിന്റെ താഴെ 10 ദേവന്മാർ ഉണ്ടായിട്ടും കാര്യമില്ല. സമന്മാരിൽ ഒരുവനാണോ സുപ്രീം ഗോഡാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അല്ലാതെ അള്ളാഹുവിന്റെ താഴെ ഏതെങ്കിലും ലോക്കൽ ഗോഡുകൾ അസിസ്റ്റന്റുകളായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ ഡിബേറ്റിനകത്തില്ല. അപ്പൊ ഡിബേറ്റ് വിഷയം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് മോഡറേറ്ററോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത്. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഖുറൈശി മതത്തിലെ ഒരു ദേവനായിരുന്നു ലാത്ത, ഉസ്സ, മനാത്ത. അവരുടെ കാര്യമല്ലല്ലോ ചോദിക്കുന്നത്. ഇവിടെ ഖുറൈശി മതത്തിലെ എല്ലാ ദൈവങ്ങളുടെ കാര്യം പറയുമ്പോ അള്ളാഹുടെ പെമ്മക്കളുടെ കാര്യം മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം. അള്ളാഹുടെ പെമ്മക്കളെ കെട്ടിയ കെട്ടിയവന്മാർ വരെ ഉണ്ട്. ലാത്തയുടെ സുപ്പീരിയർ ആണോ അള്ളാഹു എന്നൊരു ഡിബേറ്റ് വിഷയം ഇവിടെ ഇല്ല. അള്ളാഹു ഖുറൈശി ബഹുദൈവ മതത്തിലെ ദേവന്മാരിൽ ലാത്തയുടെ കാര്യം മാത്രമല്ല, സമന്മാരിൽ ഒരുവനാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഡിബേറ്റ് വിഷയം മാറ്റി ചർച്ച ചെയ്യാൻ നിൽക്കരുത്. മക്കയിലെ മുശ്രിക്കുകളുടെ, അറേബ്യൻ പാഗൻസിന്റെ ദൈവങ്ങളുടെ 360 വരുന്ന ദൈവങ്ങളുടെ മുകളിലിരിക്കുന്ന സുപ്രീം പവറായിരുന്നു അള്ളാഹു. അല്ലാതെ ആ 360 ദൈവഗണങ്ങളിൽ പെട്ട ഒരു ദൈവമായിരുന്നില്ല, സമന്മാരിൽ ഒരാളായിരുന്നില്ല അള്ളാഹു എന്നതാണ് എന്റെ വാദം. അതുകൊണ്ട് തന്നെ ഞാൻ അത് തെളിയിക്കാൻ വേണ്ടി തന്നെ ആദ്യമായിട്ട് സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ചോദിക്കുന്നു, മക്കത്തെ മുശ്രിക്കുകൾ അവർ മക്കയിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരും.
വരുമായിരുന്നു, കഅബ പരിരംഭണം ചെയ്യാൻ വേണ്ടി, സർക്കുമാംബുലേഷന് വേണ്ടി അവർ വരുമായിരുന്നു. അപ്പോൾ അവർ പ്രത്യേക മന്ത്രം ഉരുവിട്ടിരുന്നു, അതിനെയാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. എന്തായിരുന്നു അവരുടെ തൽബിയത്ത് എന്നാണ് എന്റെ ഫസ്റ്റ് ചോദ്യം. മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ ആരാധന സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം സ്തോത്രം, അതിന് അറബിയിൽ തൽബിയത്ത് എന്നാണ് പറയുന്നത്. കഅബക്ക് പരിരംഭണം ചെയ്യുമ്പോൾ, സർക്കുമാംബുലേഷൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്ന തൽബിയത്ത് എന്തായിരുന്നു, അതിന്റെ അർത്ഥം എന്തായിരുന്നു, അതാണ് ചോദ്യം. ഓക്കെ, ടൈമർ റിസെറ്റ് ചെയ്യാം. ഉത്തരം 3 മിനിറ്റ് കഴിഞ്ഞു. ടൈം ഒന്ന് റിസെറ്റ് ചെയ്യണേ. ഓക്കെ, അവര് തൽബിയത്ത് എന്തായിരുന്നു എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതായത് വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത്. ഖുറൈശികള് ഈ മുഹമ്മദും ഖുറൈശികളും ഒക്കെ ഈ ബഹുദൈവ ആരാധന ക്ഷേത്രമായിരുന്ന കബയിൽ 1360 ദേവന്മാരും അവരുടെ കല്ലുകളും അവരുടെ വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട്, ഹജറുൽ അസദ് അടക്കമുള്ള കല്ലുകളും വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ വിഗ്രഹങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ട് റാ പറഞ്ഞുകൊണ്ട് അറബിയിൽ പാട്ടും പാടി നമസ്കരിക്കുന്ന മുഹമ്മദ് അടക്കമുള്ളവർ ഈ കല്ലുകൾക്ക് ചുറ്റും നടന്നു നിന്ന് തവാഫ് ചെയ്ത് നമസ്കരിക്കുന്ന ഇടപാടുണ്ടായിരുന്നു. ആ ഇടപാടിന് ചൊല്ലിയിരുന്ന മന്ത്രം ഏതാണെന്നാണ് ഇവര് ചോദിക്കുന്നത്. ഇവിടെ അവർ പറയുന്ന മന്ത്രം ഇത്രേ ഉള്ളായിരുന്നു, ലബിയക്ക ഇല്ലഹുമ ലബിയക്ക ലബിയക്ക ലാ സറിക്ക ലാക്ക ലബിയക്ക ഇന്ന അൽഹംദ വ അനി മത്ത ലാക്ക വ അൽ മുലിക്ക അൽ സറിക്ക ലാക്ക. ഇതാണ് അവർ ചൊല്ലിയിരുന്ന മദ്യം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഐ ആം അറ്റ് യുവർ സർവീസ്, ഇവിടെ ഞാൻ നിങ്ങളുടെ ദൈവമേ നിന്റെ ആരാധനയ്ക്ക് ഞാൻ വന്നിരിക്കുന്നു. ഓക്കെ, ലാഹുമ നിന്റെ ആരാധനയ്ക്ക് വേണ്ടി ലബിയക്ക ഞാൻ വന്നിരിക്കുന്നു, ഞാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ നിന്നെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഇന്ന ഹംദ വ അനിമ വക്ക മുസ്ലിക്ക. ഓക്കെ, എന്നിട്ട് പറയാണ് ഹിയർ ഐ ആം ടു യു അലോൺ ഇസ് പ്രൈസ്, നിനക്ക് വേണ്ടി മാത്രമാണ് ആരാധന. ആൻഡ് ഓൾ എക്സലൻസ് ആൻഡ് യു ഓൾ സോവറിനിറ്റി, ദർ ഇസ് നോ പാർട്ട്നേഴ്സ് ടു യു, നിനക്ക് ഒരു പങ്കാളികളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നിസ്കരിക്കുമെന്നാണ് ഇവര് പറയുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സഹോദര, ഇത് നിങ്ങളുടെ അറബികൾ പറയുന്ന കാര്യമില്ല, ഖുറൈശികളെ കുറിച്ചുള്ള പരാതി തന്നെ എന്തായിരുന്നു, നീ മുശ്രിക്കുകൾ എന്നാണ് ഇവര് ഖുറൈശികളെ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, പാർട്ട്നേഴ്സിനെ ചേർക്കുന്നു എന്നാണ്. മുശ്രിക്ക് എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് പങ്കാളികളുണ്ട് എന്നാണ് മുശ്രിക്ക് എന്ന പദത്തിന്റെ അർത്ഥം പോലും. ഇവിടെ ഖുറൈശികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇതെന്ന് മുഹമ്മദ് പറയുന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമല്ലേ സഹോദര? അങ്ങനെയാണ് പിന്നെ മുസ്ലിം മുഹമ്മദ് എന്തിനാണ് അവരൊക്കെ മുശ്രിക്ക് എന്ന് വിളിച്ചത്? പങ്കാളികൾ ഇല്ലാത്തവനാണ് നീ എന്ന് അള്ളാഹിനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ അള്ളാഹ് പങ്കാളികളെ ചേർത്ത് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ മുശ്രിക്കുകളാണ്, മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണമെന്ന് സ്വന്തം കുടുംബക്കാരായ ഖുറൈശികളെ നോക്കി മുഹമ്മദ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്തൊരു ഗതികേടാണ് നിങ്ങൾക്ക്. ഇത് ഈ പറയുന്ന ആരാധന, താങ്കൾ ഈ പറയുന്ന ഹജ്ജിന് ചൊല്ലുന്ന ചടങ്ങ്, ഇത് മുശ്രിക്കുകൾ ചെയ്തതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഭൂലോക മണ്ടത്തരമല്ലേ ഇത്? അപ്പൊ ഇത് ഇന്നത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കോപ്രായങ്ങള് അന്നത്തെ മുശ്രിക്കുകളുടെ തലയിൽ അവരെ വെട്ടിക്കൊന്നിട്ട് അവരുടെ തലയിൽ ചേർത്ത് വെക്കുക. താങ്കൾ ഈ പറഞ്ഞ പോലെ അള്ളാഹിക്ക് പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നവരാണ് മുശ്രിക്കുകളെങ്കിൽ അവരെ പിന്നെ എങ്ങനെയാണ് ഹേ മുശ്രിക്കുകൾ എന്ന് വിളിക്കണ്ടേ? കാരണം മുശ്രിക്ക് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ, അള്ളാഹിക്ക് പാർട്ട്നേഴ്സിനെ കൊടുക്കുന്ന ആളുകളാണ് മുശ്രിക്കുകൾ, ഷിർക്ക് ചെയ്യുന്നവർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ താങ്കൾ ഈ പറയുന്ന ചോദിച്ച ചോദ്യത്തിന് പോലും ഒരു പ്രസക്തിയും ഇല്ലല്ലോ സഹോദര. നിങ്ങൾ ഹജ്ജ് കർമ്മത്തിന് ഉള്ള കാര്യവും പണ്ട് ഖുറൈശികളിൽ ആത്തേനെയും മനാത്തേനെയും ഹുസൈനെയും വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് പറയുന്ന കാര്യമായിട്ട് ഇവിടെ തമ്മിൽ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ സമയമാണ്, ഞാൻ ടൈം ഒന്ന് റിസെറ്റ് ചെയ്യട്ടെ. 2 മിനിറ്റ് ആണ് മറുപടിക്ക് ഉള്ള സമയം. അല്ല, 2 മിനിറ്റ് അല്ല, ഇനി ഓരോ മിനിറ്റ് വീതം അല്ലേ, ഓരോ മിനിറ്റ് വീതം 3 പേർക്ക്, മോഡറേറ്റേഴ്സ് ഓരോ മിനിറ്റ് വീതം 3 പേർക്കാണ് ഉള്ളത്, ഓരോ മിനിറ്റ് വീതം. ഓക്കെ, അപ്പൊ വളരെ കൃത്യമാണ്. തൽബിയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം തൽബിയത്ത് പറയുന്നില്ല, വേറെ എന്തൊക്കെയോ വിളിച്ചു പറയും. തൽബിയത്ത് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഉദ്ധരിച്ച അതേ ആയത്ത് സൂറത്ത് സുമർ 3, അതിന്റെ തഫ്സീർ ഇബ്നു കസീർ താങ്കളൊന്ന് ഇംഗ്ലീഷ് എടുത്ത് നോക്കിക്കോ. വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നു, എന്താ പറയാ, ഇല്ലാ ലി ഖരീബന അല്ലാഹി സുൽഫ ഓൺലി ദാറ്റ് ദേ മേ ബ്രിംഗ് അസ് നിയർ ടു അല്ലാഹ് മീൻസ് സോ ദാറ്റ് ദേ മേ ഇന്റർസീഡ് ഫോർ അസ് ആൻഡ് ബ്രിംഗ് അസ് ക്ലോസർ ടു ഹിം. During jahiliya adava paganisminte samayathu they used to recite the following for their talbiya when they performed hajj. Endayirunnu aa talbiyathu, endayirunnu aa strotra geetham, at your service you have no partner except the partner you have. Labbaik allahumma labbaik labbaik la sharika lak illa sharikan huwa lak tamlikuhu wa ma malaka enna arabiyil parayum. At your service, we are at your service, you have no partner, nenikkoru pangukaranumilla except the partner you have. എന്നാ നിനക്കൊരു പങ്കുകാരനുണ്ട്, നിനക്കൊരു കൂറുകാരനില്ല, എന്നാ നിനക്കൊരു കൂറുകാരനുണ്ട്. ഹി ആൻഡ് ഓൾ ദാറ്റ് ഹി ഓൺസ്, അതായത് ആ കൂറുകാരനും അവൻ
ഓക്കെ നിഷാദ്, ഞാൻ ഒന്ന് നിസ്കരിച്ചു വരാട്ടോ. ഓക്കെ നിഷാദ്, അപ്പൊ എന്റെ ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്റെ പൊന്ന് സഹോദര, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നിങ്ങളുടെ അള്ളാഹിനോട് പറ, നിങ്ങളുടെ അള്ളാഹും ഈ മുഹമ്മദും പറയുന്നതിനകത്ത് ഒരു കാര്യത്തിനും വെളിവില്ലല്ലോ. ഒന്നുകിൽ പറ അള്ളാഹു ഏറ്റവും ഉന്നതനായ ദൈവമാണെന്ന്, അല്ലേ പറ അള്ളാഹു സമന്മാരിൽ ഒരുവനാന്ന്. നിങ്ങളുടെ അള്ളാഹു കൂടെ കുറ്റസമ്മതം നടത്തുക, എനിക്കവരെ സമന്മാരെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, അതായത് അള്ളാഹുക്ക് തുല്യനായിട്ടുള്ള കോ ഈക്വൽ ആയിട്ടുള്ള ആളുകളെയാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് അള്ളാഹു സൂറ ഫുസിലത്തിൽ പറയുന്നു, സൂറ ഇബ്രാഹിമി പറയുന്നു. ഇവിടെ ഇവിടെ നിന്ന് വെച്ച് ഖുറൈശികൾ പറയുന്നു അള്ളാഹു പാർട്ട്നേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഇല്ല, പാർട്ട്നേഴ്സ് ഉണ്ട് എന്നായില്ല. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറയും, ഒരു വെളിവില്ലാത്ത പോലുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിയടക്കല്ലെന്ന് പറ. ഈ ഖുറൈശികളുടെ പ്രാർത്ഥന എന്താണെന്ന് ഇവര് പറയുന്ന പോർഷനാണിത്. ഖുറൈശികളുടെ പ്രാർത്ഥന എന്താണെന്ന് ഇവര് പറയുന്ന പോർഷനാണ്. അള്ളാഹുക്ക് ശുപാർശക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല ഇവിടുത്തെ വിഷയം. അള്ളാഹു സമന്മാരിൽ ഒരുവനാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അള്ളാഹു സമന്മാരിൽ ഒരുവനാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവരുടെ സൂറയുടെ അകത്ത് പറയുന്ന കാര്യമാ. നീ അവന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്? അള്ളാഹുവിന് സമന്മാരെ അവർ സ്ഥാപിച്ചിരുന്നു എന്നുള്ള ഇതിലും കൂടി തെളിവെന്താ? അള്ളാഹ് പറയണ ഇപ്പൊ വിശ്വാസമില്ല, അള്ളാഹ് കള്ളനാണെന്നാണോ പറയുന്നത്? അള്ളാഹ് പറയുന്നത് വെറും മണ്ടത്തരമെന്നാണോ പറയുന്നത്? നിങ്ങൾ താങ്കളുടെ ഒരു മിനിറ്റ്, താങ്കളുടെ രണ്ടാമത്തെ ഒരു മിനിറ്റ്, രണ്ടാമത്തെ മിനിറ്റ്. ഹലോ നിഷാദ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സെബാസ്റ്റ്യൻ വീണ്ടും അതേ പല്ലവി ആവർത്തിക്കുകയാണ്. അള്ളാഹു അള്ളാഹു എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ശക്തി അവരുടെ ദൈവങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്ന സുപ്രീം പവർ തന്നെയാണ്. കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. കാരണം എന്താണ്? അവർ പറഞ്ഞിരുന്ന ന്യായം എന്തായിരുന്നു? ഈ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കാൻ അവർ പറഞ്ഞിരുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അടുപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തങ്ങൾക്ക് മുകളിലുള്ള ഒരാളിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഭൗതിക സുഖാഡംബരങ്ങൾ, ഭൗതിക മറ്റേ എന്താ പറയാ പ്രിവിലേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന മുകളിലെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇവര് ശുപാർശകരായി വർത്തിച്ചുകൊണ്ട് അവരത് വാങ്ങിച്ചു തരുമെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമല്ലേ? ഈ പറയപ്പെടുന്ന ലാത്ത ഉസ മനാത്ത അല്ലെങ്കിൽ 360 വരുന്ന ഈ ദേവന്മാരും ദേവിമാരും അവർക്കൊക്കെ മുകളിൽ വസിക്കുന്ന മറ്റൊരു ശക്തിയാണ് അള്ളാഹു എന്ന് വളരെ വ്യക്തമല്ലേ? നോക്കൂ, ബുഖാരി പറയുകയാണ് എന്താണ്? ഞാൻ നേരത്തെ ഉദ്ധരിച്ചില്ലേ? സമയം കഴിഞ്ഞു. ഹലോ, സമയം കഴിഞ്ഞു. എന്റെ രണ്ടാമത്തതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ പൊന്നു സഹോദരൻ, ഇവിടെ നിഷാദ് പറയുന്ന എന്താ? അള്ളാഹുവിനെ കൂടാതെയുള്ള മറ്റു ദൈവങ്ങളെല്ലാം അള്ളാഹുവിന് താഴെയുള്ളവരായിരുന്നു, അള്ളാഹുവിന്റെ സമന്മാര്, കോ ഈക്വൽസ് അല്ലായിരുന്നു, അള്ളാഹുവിന് താഴെയുള്ളവരായിരുന്നു എന്ന് നിഷാദ് പറയുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു, എനിക്കിവർ സമന്മാരെയാണ് സ്ഥാപിച്ചത്, അല്ലെ എന്റെ താഴെ കുറെ ദൈവങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്തത്, ഈ ഖുറൈശ് ബഹുദൈവത്തിൽ എനിക്കവർ സമന്മാരെയാണ് സ്ഥാപിച്ചിരുന്നതെന്ന് അള്ളാഹു പറയുന്നു. അതായത് അള്ളാഹു വെറും കള്ളത്തരമാണ് ഈ പറയുന്നതെന്നാണ് ഇവിടെ നിഷാദ് പറയുന്നത്. എന്തായാലും ഖുർആൻ കള്ളത്തരമാണെന്ന് പറയുന്ന, അള്ളാഹുവിന്റെ വാക്കുകൾ വെറും വ്യാജമാണെന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനെ ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ നല്ല നമസ്കാരം. എന്റെ പൊന്നു സഹോദര, ഇവിടെ വെണ്ടക്ക അക്ഷരത്തിലല്ലേ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അള്ളാഹു എന്താ പറയുന്നത്? എനിക്ക് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നിഷാദ് എന്താ പറയുന്നത്? അവർ സ്ഥാപിച്ചിരുന്ന സമന്മാരെയല്ല, അള്ളാഹുവിനേക്കാൾ താഴെയുള്ള ദേവന്മാരെയാണ് ഖുറൈശ് ബഹുദൈവമത്തിൽ സ്ഥാപിച്ചിരുന്നതെന്ന്. ഒന്നുകിൽ നിഷാദ് കള്ളൻ, അല്ലെ അള്ളാഹു കള്ളൻ. അപ്പൊ അള്ളാഹു ആണോ കള്ളൻ, നിഷാദ് ആണോ കള്ളൻ എന്നുള്ള കാര്യത്തിലാണ് ഇനി തീരുമാനം വേണ്ടത്. താങ്കളുടെ ഒരു മിനിറ്റ്. എന്റെ പൊന്ന സെബാസ്റ്റ്യൻ ബ്രദറെ, എന്താ ഇതിന്റെ അർത്ഥം? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുന ഇലല്ലാഹി സുൽഫ, നിങ്ങൾ എന്താ തൊടാത്തത്? സൂറത്ത് സുമർ 3 നിങ്ങൾ ടച്ച് ചെയ്യുന്ന പോലില്ലല്ലോ. എന്താ അവർ പറയുന്നത്? ആൻഡ് ദോസ് ഹു ടേക്ക് പ്രൊട്ടക്ടേഴ്സ് ബിസൈഡ്സ് ഹിം, ദേ സേ വി ഓൺലി വർഷിപ് ദം ദാറ്റ് ദേ മേ ബ്രിംഗ് അസ് നിയറർ ടു അല്ലാ. ഖുർആനാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അത് അടുപ്പിക്കും. എന്തടുപ്പിക്കും? ഈ പറയപ്പെടുന്ന ഈ വസ്തുക്കളെയൊക്കെ അള്ളാഹുവിന് തുല്യരായ നിത്തുകളായിട്ട് റൈവൽസ് ആയിട്ട് ഞങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഞങ്ങളെ ഈ പറയപ്പെടുന്ന ദൈവങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് സ്ഥാപിക്കുമെന്നാണ് ഈ ആയത്ത് സൂറത്ത് സുമർ പറയുന്നത് കൃത്യമായിട്ട്. പിന്നെ നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് പോയിട്ട് എന്താണ് കാര്യം? അള്ളാഹു കളവ് പറയുന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ചപ്പടാച്ചിയല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കലെ? വിഷയത്തിലേക്ക് വാ, വിഷയം കൃത്യമായിട്ട് പറയൂ. അപ്പൊ കൃത്യമായിട്ട് തഫ്സീർ ഇബ്നു കസീർ വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? തഫ്സീർ ഇബ്നു കസീർ പറയുന്നത് വി വർഷിപ് ദം ഓൺലി ദാറ്റ് ദേ മേ ബ്രിംഗ് അസ് നിയർ ടു അല്ലാ. ഇവിടെ വിഷയം തീർപ്പായി കഴിഞ്ഞു. മക്കത്തെ മുശ്രിക്കുകളുടെ ടോപ്പ് ദൈവമായിരുന്നു അള്ളാഹു. ഓക്കെ, കഴിഞ്ഞോ? ഒരു 4 സെക്കൻഡ് കൂടെ ഉണ്ട്. പിന്നെ ഈ സെഷനിൽ ഈ ചോദ്യത്തിന്റെ അവസാനത്തെ സമയമാണ് ഒരു മിനിറ്റ്. എനിക്ക്
എന്റെ പൊന്ന് നിഷാദെ, ഇവിടെ താങ്കൾ പറഞ്ഞ എന്താ സൂറാ സുമർ, ഇവിടെ താങ്കൾ കുറ്റസംഭവം നടത്തിയിട്ടുണ്ട്, ഒന്നുകൂടെ കേട്ട് നോക്കിക്കോണേ. അള്ളാഹുന് തുല്യരായ മിത്തുകളെയാണ് അവർ സ്ഥാപിച്ചതെന്നാണ് താങ്കൾ കുറച്ചു മുമ്പ് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു നിർത്തി. അള്ളാഹുന് തുല്യരായ മിത്തുകളെയാണ് സ്ഥാപിച്ചതെന്ന് ഇതന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. ഖുറൈശ് ബഹുദൈ മതത്തിൽ കുറെ മിത്തുകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരു മിത്തായ അള്ളാഹുന് തുല്യരായ കുറെ മിത്തുകളെ ഇവർ സ്ഥാപിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ. അതായത് അള്ളാഹുന് തുല്യരായിട്ട് അനേക ദേവന്മാരുണ്ടായിരുന്നു, അള്ളാഹു സമന്മാരിൽ ഒരുവനായിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് താങ്കൾ ഇപ്പൊ സമ്മതിച്ചത്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, സൂറ സുമറിനകത്ത് താങ്കൾ ഈ പറയുന്ന പോലെ അള്ളാഹുന് സമന്മാരില്ല, അള്ളാഹുനൊക്കെ കീഴെയുള്ള ചോട്ടാ ദൈവങ്ങളെ ഉള്ളൂ എന്നാണ് സൂറ സുമറി പറയുന്നതെന്നാണ് താങ്കൾ സ്ഥാപിക്കുന്നത്. ഇബിന് കസീർ അങ്ങനെ പറയുന്നതെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഇബിന് കസീർ അങ്ങനെ പറഞ്ഞു. ഇവിടെ സൂറ ഫുസിലത്തിൽ അള്ളാഹു പറയുന്നത് എനിക്ക് ചോട്ടാ ദൈവങ്ങളെ അവർ സ്ഥാപിച്ചു, എനിക്ക് അസിസ്റ്റന്റുകളെ സ്ഥാപിച്ചു എന്നല്ല, എനിക്ക് സമന്മാരെ സ്ഥാപിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഖുറാനിൽ പരസ്പര വിരുദ്ധതയുണ്ടെന്ന് തുറന്ന് ഇപ്പൊ അങ്ങനെ സംഭവിച്ചേക്കുക. സൂറ ഫുസിലത്തിൽ സമന്മാരെന്ന് അള്ളാഹു പറയുന്നു, സൂറ സുമറിൽ സമന്മാരിലെ ലോക്കൽസ് ആണെന്ന് ഇബിന് കസീർ പറയുന്നു. അപ്പോ ഈ സൂറ സുമറും സൂറ ഫുസിലത്തും പരസ്പര വിരുദ്ധമാണ്, ഒന്ന് ഇബിന് കസീർ കള്ളൻ അല്ലെ അള്ളാഹു കള്ളൻ എന്ന് വരും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്.